അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പാനിഷ് ഫ്രൈഡാണ്, ചുറോസ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളിതുപോലെ കോർണിഷിൽ നടക്കാൻ പോകുമ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം, നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത്, കാൽ ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, വാനില എസൻസ് 1 ടീസ്പൂൺ, പിന്നെ ബട്ടർ 1/4 കപ്പിനേക്കാളും കൂടുതലായിട്ട് ബട്ടർ എടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മുടെ ഈ ബട്ടറും പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് മെൽറ്റായി വരും. പിന്നെ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടല്ലേ, അങ്ങ് അതുപോലെ നമ്മൾ ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കണം. അതിന് നമ്മൾ മൈദയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് സിമ്മിലിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് നമുക്ക് ഈ മൈദ ഒന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ മൈദ ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പത്തിരിക്ക പൊടി വാട്ടിയെടുക്കുന്ന പോലെ തന്നെ നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ഈ മൈദ നന്നായി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായിട്ട് ഇത് നന്നായി ഒന്ന് ഉരുണ്ട് വരും കേട്ടോ. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്കിതുപോലെ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം മൈദ. ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ടയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മുട്ട വീതം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഒന്നിച്ചിടുമ്പോൾ മുട്ട ഇങ്ങനെ സ്ലിപ്പ് ആവും. അതായത് ചൂടാറിയിക്കുന്നത് കൊണ്ട് തന്നെ ഈ മുട്ട ഇട്ട് മിക്സ് ചെയ്യാനാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നിച്ച് മുട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. എന്ന് വെച്ചാൽ അത് സ്ലിപ്പായിട്ട് പോവും. അപ്പോൾ ഓരോന്നോരോന്നായി ഇതുപോലെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വുഡൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഓരോന്നായിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ളതുപോലെ മരത്തിൻ്റെ തവി ഉണ്ട്, ഇങ്ങനൊരു സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ മിക്സ് ചെയ്യാൻ. അപ്പോൾ ചിലവർ മുട്ട ചേർക്കാണ്ടും ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സേമിൽ വാട്ടിയെടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ഈ ഒരു ലൂസിലായിട്ടാണ് നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. കണ്ട വല്ലാണ്ട് ലൂസായി പോകരുത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുട്ട മാത്രം ചേർത്താൽ മതി. മുട്ട ചേർക്കാതിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അപ്പം തന്നെ ചൂടോടുകൂടി തന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കി എടുക്കേണ്ടി വരും. പിന്നെ ചിലവർ പാലും മുട്ടയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ഞാൻ പാലിന് പകരം വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മളിതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പാത്രത്തിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് യോജിപ്പിച്ച് വെക്കാട്ടോ. ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു നോസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ നമ്മൾ സാധാ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താൽ, കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഈ പീനോസിൽ എടുത്തിട്ടുണ്ട്. അതവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ സിന്നമൻ പൗഡർ പട്ട പൊടിച്ചത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിൽ മിക്സ് ചെയ്തിട്ടും എടുക്കുന്നുണ്ട്, കുറച്ച് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടും കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷുഗറിൽ കോട്ട് ചെയ്തിട്ട് കഴിച്ചാലും മതി കേട്ടോ. ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ഈ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ടാണ് എടുക്കുന്നത്. വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് നിറക്കാം, പക്ഷെ നമുക്ക് ഒന്നും കൂടി ഈസി, കുറച്ച് പകുതിയായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും. എന്നിട്ട് നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് ഇടാം. എന്നിട്ട് നമുക്ക് ഈ കത്തി വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് അതിനേക്കാളും എളുപ്പമായിട്ട് തോന്നുന്നത് സിസേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തതൊക്കെ സിസേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നന്നായി 2 സൈഡ്, അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായി ഇത് വീർത്ത് വരും.
എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തീ നല്ല ചൂടായിരിക്കുന്ന എണ്ണയല്ലായിരുന്നു, അതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. നല്ല തീനേക്കാളും മീഡിയം ആക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. എന്നിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ, എൻ്റെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഗോൾഡായിട്ട് തോന്നുന്നില്ല, ലൈറ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുക. അപ്പോൾ നല്ല പുറം നല്ല ക്രിസ്പും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കുക കേട്ടോ. കുറച്ച് ഞാൻ ചൂടോടുകൂടി തന്നെ പഞ്ചസാരയുടെ മിക്സിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് പാലൊഴിച്ച് ഒന്ന് കുറച്ച് ലൂസാക്കി സോസ് പോലെ ആക്കിയെടുത്താൽ മതിയാവും. രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറയിൽ കൂടി കാണുമ്പോൾ അത്ര ഗോൾഡൻ ബ്രൗൺ ആയിട്ട് തോന്നുന്നില്ല, ഒരു ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുക. അപ്പോൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അതല്ലെങ്കിൽ ഷുഗറും സിന്നമൺ പൗഡറും ഇതിൻ്റെ കൂടെ മിക്സിൽ മുക്കിയിട്ട് കോട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചൂടോടുകൂടി കഴിക്കുക, തണുക്കുന്നതിന് മുന്നേ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.